The Real FM 103.6. ശ്രദ്ധ. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് നികുതിദായകർക്ക് നൽകുന്ന റേറ്റിംഗ് സ്കോർ കാർഡിന്റെ ഉദ്ഘാടനം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു. ജി എസ് ടി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള 1.5 കോടി രൂപയിലധികം വാർഷിക വിറ്റുവരവുള്ള വ്യാപാരികൾക്കാണ് റേറ്റിംഗ് സ്കോർ നൽകുന്നത്. വിവരങ്ങൾ നൽകുന്നു സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് ഡെപ്യൂട്ടി കമ്മീഷണർ ഷാഹുൽ ഹമീദ്. ജി എസ് ടി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യാപാരികൾ റിട്ടേൺ സമർപ്പിക്കുന്നതിലും നികുതി അടയ്ക്കുന്നതിലും പുലർത്തുന്ന കൃത്യത കണക്കാക്കി സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് നൽകുന്ന റേറ്റിംഗ് സ്കോർ ാണ് ടാക്സ് പേയർ കാർഡ്. ജി എസ് ടി നിയമപ്രകാരം വ്യാപാരികൾ യഥാസമയം മാസ വാർഷിക റിട്ടേണുകൾ സമർപ്പിക്കുന്നുണ്ടോ, സമർപ്പിക്കുന്ന റിട്ടേണുകളിൽ എത്രമാത്രം കൃത്യത പാലിക്കുന്നുണ്ട് തുടങ്ങിയ വിവരങ്ങൾ ടാക്സ് പേയർ കാർഡ് വഴി പൊതുജനങ്ങൾക്ക് ലഭ്യമാകും. മികച്ച റേറ്റിംഗ് ഉള്ള സ്ഥാപനങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാം. ഇതുവഴി നികുതി നൽകുന്നത് സർക്കാരിലേക്ക് എത്തുന്നു എന്ന് ജനങ്ങൾക്ക് ഉറപ്പുവരുത്താനും സാധിക്കും. നികുതിദായകർക്ക് ഇത് മൂലമുള്ള ഗുണം എന്ന് പറയുന്നത് വേഗത്തിൽ സുതാര്യവും കാര്യക്ഷമവുമായ നികുതിദായക സേവനങ്ങൾ ലഭ്യമാക്കാൻ ഇതവർക്ക് സാധിക്കും. B2B ബിസിനസ് സേവനങ്ങൾ, അതായത് വ്യാപാരികൾ തമ്മിലുള്ള ഇടപാടുകളിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇത് കൃത്യമായി ലഭിക്കുന്നതിന് റേറ്റിംഗ് സ്കോർ കൂടുതലുള്ള വ്യാപാരികളിൽ നിന്ന് വാങ്ങുന്നത് വഴി വ്യാപാരികൾക്ക് ഗുണപ്രദമാവുന്നതാണ്. ഇത് കാണുന്നതിന് സംസ്ഥാന ജി എസ് ടി വകുപ്പിന്റെ വെബ്സൈറ്റായ keralataxes.gov.in സന്ദർശിച്ചു കഴിഞ്ഞാൽ അവിടെ ഇതിന്റെ വിവരങ്ങൾ ലഭ്യമാണ്. ഇത് കാണുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള വ്യാപാരിയുടെ ജി എസ് ടി നമ്പർ നൽകി സെർച്ച് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ റേറ്റിംഗ് സ്കോർ ലഭ്യമാകുന്നതാണ്. ഇത് പ്രധാനമായിട്ട് 3 ഘടകങ്ങളാണ് റേറ്റിംഗിന് ഉപയോഗിച്ചിരിക്കുന്നത്. 1, പ്രതിമാസ റിട്ടേണായ ജി എസ് ടി ആർ 3B, ജി എസ് ടി ആർ 1 എന്നിവയുടെ സമയത്തുള്ള ഫയലിംഗ് ആണ് 1-ാമത്തെ ഘടകം. ഇതിന് 50 മാർക്കാണ് നൽകിയിരിക്കുന്നത്. 2, വാർഷിക റിട്ടേണായ ജി എസ് ടി ആർ 9 സമയബന്ധിതമായി ഫയൽ ചെയ്യുന്നതാണ് കണക്കാക്കുന്നത്. ഇതിന് 20 മാർക്ക് നൽകിയിട്ടുണ്ട്. 3, ജി എസ് ടി ആർ 1, ഇവേ ബില്ല്, TDS റിട്ടേൺ എന്നിവയെ സമർപ്പിച്ചിരിക്കുന്ന റിട്ടേണുകളിലുള്ള പൊരുത്തക്കേട് നോക്കി അത് കൃത്യമാണെങ്കിൽ അതിന് 30 മാർക്ക്. ഇങ്ങനെ മുഴുവനായിട്ട് 100 മാർക്കാണ് മൊത്തത്തിൽ ഈ ടാക്സ് പേയർ റേറ്റിംഗിന് നൽകിയിട്ടുള്ളത്. ഇത് ഗവൺമെന്റിനെ സംബന്ധിച്ച് വ്യാപാരികൾക്ക് കൂടുതൽ സേവനങ്ങൾ നൽകുന്നതിനും പൊതുജനങ്ങൾക്കും മറ്റ് വ്യാപാര സമൂഹത്തിനും കൃത്യമായ വിവരങ്ങൾ നൽകുന്നതിനും വേണ്ടിയുള്ള നടപടിയായിട്ടാണ് കണക്കാക്കുന്നത്. സംസ്ഥാനത്തെ ചെക്ക് പോസ്റ്റുകളെല്ലാം 2 മാസത്തിനുള്ളിൽ നിർത്തലാക്കാൻ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി. ഇതിന്റെ ഭാഗമായുള്ള നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. പ്രതികരിക്കുന്നു സാമൂഹിക നിരീക്ഷകൻ NM പിയേഴ്സൺ. കേരളത്തിലെ ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. 2 മാസത്തിനുള്ളിൽ എല്ലാ അതിർത്തി ചെക്ക് പോസ്റ്റുകളും നിർത്തണം എന്നാണ് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതെന്തുകൊണ്ട് സന്തോഷകരമായ വാർത്തയായി മാറുന്നു എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു കാലത്ത് ചെക്ക് പോസ്റ്റുകൾ നമ്മുടെ സർക്കാരുകൾ സ്ഥാപിച്ചിരുന്നത് അഴിമതി തടയാനും സർക്കാരിന് നികുതി കിട്ടാനും ആവശ്യമായ സംവിധാനം എന്ന നിലക്കായിരുന്നു. പിന്നീട് കുറേശ്ശെ കുറേശ്ശെ അഴിമതിക്കാര് അതിനകത്തേക്ക് നുഴഞ്ഞുകയറിയതിന്റെ ഫലമായി അതിന്റെ സ്വഭാവം മാറുകയും ചെക്ക് പോസ്റ്റുകൾ എന്നത് അഴിമതി പോസ്റ്റുകളായി മാറുകയും ചെയ്തു. സംസ്ഥാനാന്തര ചരക്ക് വാഹനങ്ങളെ പിടിച്ചു നിർത്തി പിടിച്ചുപറി നടത്തുന്ന ലൈസൻസ് ഉള്ള കൊള്ളക്കേന്ദ്രങ്ങളായി അവ മാറുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത്. മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ ആർത്തിയോടുകൂടി ലക്ഷങ്ങൾ മുടക്കി ചെക്ക് പോസ്റ്റുകളിൽ നിയമനം സംഘടിപ്പിക്കുന്ന കാഴ്ചയും നമ്മളെ അമ്പരപ്പിക്കുന്നതായിരുന്നു. ഈ നിയമനം നേടിയെടുത്തിട്ടാണ് അവർ സർക്കാർ കൊള്ളക്കാരായി മാറിയത്. പിന്നീട് പല കാര്യങ്ങളും ഓൺലൈനിലായെങ്കിലും ചെക്ക് പോസ്റ്റ് കൊള്ള അവിരാമം തുടരുകയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ചെക്ക് പോസ്റ്റുകളിൽ നിന്നുള്ള പുതിയ അഴിമതി കഥ നമ്മുടെ പത്രങ്ങളിലെല്ലാം നമ്മൾ വായിക്കാനിടയായത്. ഇപ്പോൾ അത് പൊളിച്ചു മാറ്റാൻ സർക്കാർ തന്നെ തീരുമാനം കൊണ്ടുവരുമ്പോൾ നമ്മൾ പൊതുജനങ്ങൾ സന്തോഷിക്കുകയല്ലാതെ മറ്റെന്താണ് ചെയ്യേണ്ടത്? കാരണം അഴിമതി നടത്തുന്നതിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സംവിധാനമായി ചെക്ക് പോസ്റ്റ് സംവിധാനം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞ് കേന്ദ്രവും അതുപോലെ സംസ്ഥാനവും കൃത്യമായിട്ടുള്ള തീരുമാനമെടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ യഥാർത്ഥത്തിൽ ഇപ്പോൾ നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. എല്ലാ സേവനങ്ങളും ഓൺലൈനായിട്ടും ചെക്ക് പോസ്റ്റുകൾ കൈക്കൂലി കേന്ദ്രങ്ങളായി തുടരുകയാണ്. ഓരോ വർഷവും 200 കോടി രൂപയാണ് ഓരോ ചെക്ക് പോസ്റ്റ് വഴിയും സർക്കാരിന് വരുമാനം ലഭിക്കേണ്ടത്. പക്ഷേ വൻ അഴിമതി നടക്കുന്നതിന്റെ ഫലമായിട്ട് ഇത് 70 കോടി രൂപ മാത്രമാണ് എന്നാണ് കണക്ക്. അതുകൊണ്ട് തന്നെ ചെക്ക് പോസ്റ്റുകളിലൂടെ വലിയ അഴിമതി നടക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. നിരവധി ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുത്ത് അഴിമതിപ്പുര കത്തു സൂക്ഷിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് അത് പൊളിച്ചു മാറ്റുന്നതാണ്. ഓൺലൈൻ സംവിധാനങ്ങൾ കൂടുതൽ കൂടുതൽ ഡിജിറ്റലൈസ് ചെയ്ത് അഴിമതിയെ ഇല്ലാതാക്കാനായിട്ടുള്ള മാർഗങ്ങൾ നമ്മുടെ സമൂഹത്തിനുണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പഠനം ഓൺലൈൻ ആയതോടെ
സൈബർ കിണിയിലകപ്പെടുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് നടപ്പിലാക്കുന്ന ഡി സേഫ് പദ്ധതിക്ക് വയനാട്ടിൽ തുടക്കമായി. യുനിസെഫ്, ചിൽഡ്രൻ ആൻഡ് പോലീസ് എന്നിവരുടെ സഹകരണത്തോടെയാണ് രക്ഷിതാക്കൾക്ക് ഡിജിറ്റൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുന്നത്. പദ്ധതിയെക്കുറിച്ച് വയനാട് ജില്ലാ എസ് പി സി നോഡൽ ഓഫീസറും DYSP വി രജികുമാർ. ഡി സേഫ് എന്ന് പറയുന്ന ഈ പരിപാടി ഞങ്ങള് കോവിഡിന്റെ ഈ പശ്ചാത്തലത്തിലാണ് പ്രധാനമായിട്ടും ഇതിന് പ്രാധാന്യം കൊടുത്ത് പ്രവർത്തനം നടത്തി വരുന്നത്. ഇത് സംസ്ഥാന വ്യാപകമായിട്ടുള്ള ഒരു പരിപാടിയാണ്. എസ് പി സി ആണിത് മുൻകൈയെടുത്ത് ചെയ്യുന്നത്, യൂണിസെഫിന്റെ കൂടി സഹായത്തോടു കൂടിയാണ്. ഇത് ശരിക്കു പറയുകയാണെങ്കിൽ കുട്ടികളെ നമ്മൾ സേഫ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ സേഫ് എന്നുള്ള രീതിയിൽ ഡി സേഫ് എന്ന ഈ പദ്ധതിക്ക് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് സംസ്ഥാന തലത്തിൽ പ്രമുഖരായിട്ടുള്ള 3 അധ്യാപകരെ അല്ലെങ്കിൽ ഓരോ ജില്ലയിൽ നിന്നും 3-4 അധ്യാപകരെ എടുത്തിട്ട് അവർക്ക് പ്രത്യേകം ട്രെയിനിങ് കൊടുത്തതിന് ശേഷമാണ് ഈ പദ്ധതി ജില്ലകളിൽ നടപ്പിലാക്കി വരുന്നത്. വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം 3 സ്കൂളിൽ നിന്നുള്ള എസ് പി സിയുടെ അധ്യാപകരെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. 3 അധ്യാപകരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. കുട്ടികളുമായി പ്രത്യേകിച്ചും ഇഴുകി ചേർന്ന് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് കുട്ടികളെ കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഇതിനു മുമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള 3 പേരെ എടുത്തിട്ട് അവരെ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അവർക്ക് സംസ്ഥാന തലത്തിൽ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ട്രെയിനിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് ജില്ലയിൽ ഇപ്പോ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ഗൂഗിള്, അതുപോലെ തന്നെ സൂം മീറ്റിംഗ്, ഇതുവഴി ഓരോ സ്കൂളിലെയും രക്ഷിതാക്കളെ അറ്റൻഡ് ചെയ്യാൻ പറയും. അപ്പൊ അതിനുശേഷം അവർക്ക് ഈ 3 പേരും ചേർന്നിട്ട് ഇതിന്റെ 3 തലങ്ങളെ കുറിച്ചായിരിക്കും ക്ലാസ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയാൻ കുട്ടികളിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾക്ക് ഉള്ള പ്രധാനപ്പെട്ട 3 കാരണങ്ങളെയും അതിജീവിക്കാൻ, അല്ലെങ്കിൽ ഈ ഓൺലൈൻ സംവിധാനങ്ങൾ കുട്ടികളെ ഏതെല്ലാം തരത്തിൽ ബാധിക്കും, അവർക്ക് എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത്, അതിനെ അതിജീവിക്കാൻ എന്ത് ചെയ്യണം, അവരതിൽ ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ എന്ത് ചെയ്യണം. അപ്പൊ ഇത് കുട്ടികൾ മാത്രം മനസ്സിലാക്കിയതൊന്നും കാര്യമില്ല, രക്ഷിതാക്കൾ കൂടി ഇത് അറിയേണ്ടതുണ്ട്. അപ്പൊ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ കൂടി ഇതിൽ ബോധവാന്മാരാകണം, പല സമയങ്ങളിലും കുട്ടികളെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഈ ഡി സേഫ് പദ്ധതി വയനാട് ജില്ലയിൽ നടന്നു വരുന്നത്. ഏകദേശം ഞങ്ങളൊരു 2 മാസം മുമ്പാണ് ആദ്യത്തെ ക്ലാസ് തന്നെ ഉദ്ഘാടനം ചെയ്തു കൊടുത്തത്. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് വയനാട് ജില്ലയിലെ ഓരോ സ്കൂളിലെയും രക്ഷിതാക്കളെയും കുട്ടികളെയും ഒന്നിച്ചിരുത്തിക്കൊണ്ടുള്ള ക്ലാസ് ഞാൻ നടത്തി വരികയാണ്. 3 പേര് ക്ലാസ് എടുക്കും, ബാക്കി എല്ലാവരും ഇത് നിശബ്ദമായി കേട്ടിരിക്കാം. അതിനുശേഷം അവർക്ക് അവരുടെ ഡൗട്ടുകൾ തീർക്കുന്നതിന് വേണ്ടിയിട്ട്, സംശയങ്ങളെല്ലാം നിവാരണം ചെയ്തു പോകുന്നതിന് വേണ്ടിയിട്ട് ചോദിക്കാവുന്നതാണ്. അതിനെല്ലാം ഉത്തരങ്ങൾ കൃത്യമായി നൽകാനായിട്ടുള്ള, അടിസ്ഥാനപരമായി തന്നെ ലഭിക്കേണ്ട എല്ലാ ട്രെയിനിങ് കഴിഞ്ഞ 3 അധ്യാപകരായിരിക്കും ഇതിനെ നയിക്കുന്നത്. പ്രകൃതിക്ഷോഭ സമയത്ത് ദുരിതം അനുഭവിക്കുന്നവരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കാൻ കോഴിക്കോട് ജില്ലയ്ക്ക് അനുവദിച്ച സൈക്ലോൺ ഷെൽട്ടർ നിർമ്മാണം വൈകുന്നു. 3 നിലകളിലായി 2000 പേരെ പുനരധിവസിപ്പിക്കാനുള്ള കെട്ടിടം എങ്ങനെ നിർമ്മിക്കണമെന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായില്ല. പ്രതികരിക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ 60-ാം വാർഡ് കൌൺസിലർ പി കെ നാസർ. കോഴിക്കോട് കസബ വില്ലേജ് പാളയം വാർഡിന്റെ പരിധിയിൽ റവന്യൂ വകുപ്പിന്റെ സ്ഥലത്ത് ദുരന്തമുണ്ടാകുമ്പോൾ, വെള്ളപ്പൊക്കമായാലും മറ്റ് ദുരന്തങ്ങളുണ്ടായാലും, ആ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകളെ പാർപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഷെൽട്ടർ ഉണ്ടാക്കുന്നുണ്ട് എന്ന രീതിയിൽ ജില്ലാ ദുരന്ത നിവാരണ വകുപ്പിൽ നിന്ന് ഒരു ലേഡി ഓഫീസർ വാർഡ് കൌൺസിൽ നൽകുകയും ഞാനുമായി ബന്ധപ്പെട്ടു. അതിന്റെ ഒരു മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കണം എന്ന് പറഞ്ഞ് 50 ആളുകളുടെ പേര് തരണമെന്ന രീതിയിൽ അവർ സംസാരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു 40 വരുന്ന സന്നദ്ധ പ്രവർത്തകരെയും അവിടുത്തെ സാമൂഹിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, കാരണം ദുരന്തം ഉണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം എത്തിപ്പെടുന്ന വിദഗ്ധരായ ആളുകളെ പിടിപ്പിക്കൊണ്ടൊരു കമ്മിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടി എഴുതി കൊടുത്തു. അതിനുശേഷം വീണ്ടും വന്ന് പറഞ്ഞു കോഴിക്കോട് കോർപ്പറേഷൻ മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാരും എല്ലാവരും അതിൽ അംഗങ്ങളാണ്, മേയറാണ് അതിന്റെ മുഖ്യ രക്ഷാധികാരിയാവുക എന്ന രീതിയിൽ വന്നു. അതിനടുത്താൽ വീണ്ടും ആ കമ്മിറ്റി ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ ഈ പത്രത്തിൽ ഞാൻ വായിച്ചപ്പോ ഇത് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് വരികയും അതിനനുസരിച്ച് ഒരു ഷെൽട്ടർ ഉണ്ടാക്കുന്നതിന് വേണ്ടി കസബ പ്രദേശത്ത് റവന്യൂ വകുപ്പിന്റെ സ്ഥലത്ത് മണ്ണ് പരിശോധന ഒരിക്കൽ നടത്തി അത് സക്സസ് ആവാതെ വരികയും വീണ്ടും മണ്ണ് പരിശോധന നടത്തണം എന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ് വന്നത്. ഇതുവരെ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് ചെലവഴിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പത്രവാർത്ത മുഖേന അറിയാൻ കഴിഞ്ഞത്. ഞാൻ ഇന്ന് അവരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷെ അവരെ ഫോണിൽ കിട്ടിയിട്ടില്ല. എന്താണ് അതിന്റെ ഒരു വിഷയം എന്നുള്ളത് പൂർണ്ണമായിട്ടും വാർഡ് കൌൺസിലർ എന്ന നിലയിൽ എനിക്ക് ഇതുവരെ അതിന്റെ നടപടിക്രമങ്ങൾ എത്രത്തോളം ആയി എന്നുള്ളത് ഔദ്യോഗികമായി ഞങ്ങൾക്ക് ആർക്കും വിവരം കിട്ടിയിട്ടില്ല. കോഴിക്കോട് കോർപ്പറേഷനും വിവരം കിട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത് വളരെ അടിയന്തരമായി ദുരന്ത നിവാരണ വകുപ്പ് പ്രവൃത്തി പൂർത്തീകരിക്കേണ്ടതുണ്ട്. കാരണം 2018-ലും 2019-ലും വെള്ളപ്പൊക്കം ഉണ്ടായതാണ്, അതിന് മുമ്പ് ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായതാണ്, ഇനിയും ദുരന്തങ്ങൾ വരാം. ആ ദുരന്തങ്ങളെല്ലാം വരുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പോ ഒരു ആശ്വാസ കേന്ദ്രം എന്ന രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നത് വിദ്യാലയങ്ങളാണ്. ഇത് സ്ഥിരമായി ഒരു ഷെൽട്ടർ എന്ന രീതിയിലാണ്, കാരണം അവിടെ താഴെ നിലയിൽ കിച്ചണും ഡൈനിങ് ഹാളും, തൊട്ടും മുകളിൽ സ്ത്രീകൾക്കാണ്, അതിന്റെ ഏറ്റവും മുകൾ
മുകളിൽ പുരുഷന്മാർക്ക് ഷെൽട്ടർ ആയിട്ട് ഒരുക്കണം, അങ്ങനെ ഒരു പ്ലാനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നഗരത്തിലും തീരദേശങ്ങളിലും പരിസര പ്രദേശങ്ങളിലും പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവുമ്പോൾ ദുരിതബാധിതരെ താൽക്കാലികമായി മാറ്റിപ്പാർപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഇത്തരം ഷെൽട്ടറുകൾ. തുടർച്ചയായ വർഷങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളുടെ കെടുതി അനുഭവിക്കുന്ന നമുക്ക് അതിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല. എന്നാൽ സാങ്കേതിക കാരണങ്ങളിൽ കുടുങ്ങി ഇത്തരം കെട്ടിടങ്ങളുടെ നിർമ്മാണം വൈകുന്നതിനെതിരെ അധികാരികൾ ശ്രദ്ധ പുലർത്തിയേ പറ്റൂ. ഇന്നത്തെ ശ്രദ്ധ ഇവിടെ വരെ. അവതരണം അരുൺ മധുസൂദനൻ, ആശയം നിർവഹണം ജോൺ കുര്യൻ. ശ്രദ്ധ.